ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം കുറച്ച് സവാളയും തക്കാളിയും ഉണ്ടെങ്കിൽ മതി. പിന്നെ ഇതുപോലെ ഒരു മീനും. ഞാനിപ്പോൾ ഈ മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനായാലും കുഴപ്പമില്ല, ഇത്രയും മതിയാവും. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ക്ലേ പോട്ടാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, മൺചട്ടി. അപ്പോൾ മീനൊക്കെ എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതല്ലൊരു പ്രത്യേക സ്വാദ്. അപ്പോൾ അതിൽ കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഇതാവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി. ആ നേരം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് എണ്ണ കുറച്ച് അധികം തന്നെ വേണം, അപ്പോഴാണ് അതൊരു അതിനൊരു ടേസ്റ്റും ഭംഗിയൊക്കെ. അപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി അതുപോലെ തന്നെ ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ സവാളയ്ക്കും തക്കാളിക്കും മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് പൊടിയൊക്കെ ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ കുഴയണമെന്ന് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ മതിയാവും. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ പച്ചമണം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. കുറച്ച് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഈ മസാലപ്പൊടികളിട്ട് ഇളക്കാൻ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അത് ഇങ്ങനെ വറ്റി വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇത്രയും വെള്ളം വേണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, ഒരു ഇൻസ്റ്റൻറ്റ് മീൻ കറിയാണിത്. ഭയങ്കര സ്വാദും കൂടിയാണ്. അപ്പോൾ ചോറുണ്ണാൻ ഈ ഒരൊറ്റ കറി മാത്രം മതിയാവും. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നല്ല ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേക്കും ആ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും.
നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.